വിനോദ സഞ്ചാര മേഖല ഉണർന്നതോടെ പയ്യാമ്പലം ചൂട്ടാട് ബീച്ചുകളുടെ മുഖച്ഛായ മാറ്റാനൊരുങ്ങി ഡി ടി പി സി അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയാണ് ഇരു ബീച്ചുകളിലും ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പയ്യാമ്പലം ബീച്ചിൽ കാട് വെട്ടിത്തെളിക്കലും മറ്റ് ശുചീകരണ പ്രവൃത്തികളും ആരംഭിച്ചു. കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനായാണ് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ബീച്ചുകളിൽ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചത്. പദ്ധതിയുടെ ഭാഗമായി പയ്യാമ്പലം ബീച്ചിൽ സ്കൈ സൈക്ലിംഗ്, ബർമ പാലം തുടങ്ങിയവയും ചൂട്ടാട് ബീച്ചിൽ ഫ്ളോട്ടിംഗ് ബോട്ട് ജെട്ടിയും വാട്ടർ ബൈക്കും ഉൾപ്പെടെയുള്ളവയാണ് വരുന്നത്. കോവിഡ് കാരണം നീണ്ടുപോയ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതായി ഡി ടി പി സി സെക്രട്ടറി കെ സി ശ്രീനിവാസൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് രണ്ട് കേന്ദ്രങ്ങളിൽ അഡ്വഞ്ചർ പാർക്ക് വരാൻ വേണ്ടിയുള്ള ഭരണാനുമതിയായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഒന്ന് ചൂട്ടാട് ബീച്ചിലും ഒന്ന് പയ്യാമ്പലം ബീച്ചിലുമാണ്. രണ്ട് സ്ഥലത്തും ഓരോ കോടി രൂപയോളം അതിനുവേണ്ടി സർക്കാർ നീക്കിവെച്ച് ഇട്ടുണ്ട്. അതിൻ്റെ സാങ്കേതിക അനുമതി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ വാപ്കോസ് ഏജൻസി മുഖാന്തരം നടപ്പിലാക്കുകയാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവിടെ നടപ്പിലാക്കുന്നത്. മറ്റ് അതിൻ്റെ ഭാഗമായ നടപ്പാതകളും അതിന് കൃത്യമായ വേലി നിർമ്മാണം, മറ്റ് ലാൻഡ്സ്കേപ്പിംഗ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വാപ്കോസും ഡി ടി പി സിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇരു ബീച്ചുകളിലുമായി ഓരോ കോടി രൂപ വീതമുള്ള പദ്ധതിയാണ് നടപ്പിലാവുന്നത്. കോവിഡ് കാരണം നീണ്ടുപോയ നിർമ്മാണ പ്രവൃത്തികൾ പയ്യാമ്പലം ബീച്ചിൽ ആരംഭിച്ചു. കാട് വെട്ടിത്തെളിക്കലും മറ്റ് ശുചീകരണ പ്രവൃത്തികളുമാണ് ആരംഭിച്ചത്. പ്രവൃത്തി പൂർത്തിയായി അഡ്വഞ്ചർ ടൂറിസം ആരംഭിക്കുന്നതോടെ ഇരു ബീച്ചുകളുടെയും മുഖച്ഛായ മാറുമെന്നത് നിസ്സംശയം പറയാം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.